അടുപ്പക്കാരന് തേനാണേ വെളുക്കുമ്പോ തൊട്ട് പാമ്പാണേ മിടുമിടുക്കുള്ള ജോയ് പണിക്ക് ചെന്നതിൻ പിറ്റേന്ന് കുടക്ക് വേലകൾ കാട്ടിട്ട് കണക്ക് തെറ്റിയ റോക്കറ്റാ തിരിച്ചു പോരണ ജോയ് ഇവൻ എന്തിനു പോന്നോനാ പല നമ്പരുമുള്ളോനാ പണി എന്തിനു പോയാലും കെണി കൊണ്ടുവരുന്നോനാ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ദിയ, അതായത് ഈ മലയാളത്തിലുണ്ടല്ലോ ഭയങ്കര ഫേമസ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഗംഭീരമായിട്ട് ആൾക്കാരൊക്കെ കൈ നീട്ടി ഇരു കൈ നീട്ടി സ്വീകരിച്ചേക്കണേ എല്ലാ താരങ്ങളുടെയും പേര് തുടങ്ങുന്നത് മായിലാണ്. മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ്, മാമുക്കോയ, എത്ര പേരാണല്ലേ? പിന്നെ മധു, മാധവി, മഞ്ജു വാര്യർ, യെസ് യെസ്, പിന്നെ വേറൊരാൾ കൂടെ ഉണ്ട്, മാളവിക, എന്റെ ഒരാൾ കൂടെ മല്ലിക, പിന്നെ മുകേഷ് പറഞ്ഞു അല്ലേ? അതെ, ഇനി വേറെ ഉണ്ട്. ഇത് ആ പിള്ളേരില് കുറെ വേറെ പിള്ളേരുണ്ട്, പുതിയ ആൾക്കാരിലൊക്കെ ഒരാൾ. നിന്നെ ആണോ നീ ഉദ്ദേശിച്ച്? നല്ലല്ലേ? അയ്യേ, നമുക്ക് നല്ല പരിപാടി നടക്കാം. ഓക്കെ, ഒരു കയ്യടി കൊടുത്തേ, ഞാൻ ചമ്മി കഴിഞ്ഞപ്പോ തന്നെ കയ്യടി. അത് ഈസി ആയിരുന്നു ആ ഒരു മെത്തേഡ് അല്ലേ? അതെ, വളരെ നല്ല പരിപാടിയാണ്. പക്ഷെ നമ്മുടെ പരിപാടിന്റെ ഉള്ളിൽ പോകുന്ന മുമ്പേ നമുക്ക് മീയുടെ ഡാൻസ് കണ്ടില്ലേ? അതായിരുന്നു ഉഗ്രൻ ഡാൻസ്. നീ കണ്ട് പഠിക്കണം. മാതു, മാതു ആദ്യമായിട്ടല്ലേ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയ്ക്കൊക്കെ വരണേ? ഈ ആദ്യമായിട്ടല്ലേ എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും അത് ഇപ്പഴ മനസ്സിലായത്. ആദ്യമായിട്ടല്ല, ആദ്യമായിട്ടാണ് വരണത്. അത് കളിക്കും, അത് കളിക്കും. കുട്ടി ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത്, കുട്ടി ഉദ്ദേശിച്ച് വന്നത്. ഇനിയിപ്പോ നമ്മളിപ്പോ ഇന്നിപ്പോ തുടങ്ങാണ്, നമുക്ക് ഈ ഒരു സീസൺ ഇങ്ങനെ പോവാനുണ്ടല്ലോ, അതിനുള്ളിൽ മാത്രമേ നമുക്കൊരു നല്ല നിലയ്ക്ക് ആക്കണം. അത് അല്ലേ, അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ എടുക്കണം. എന്നെ ഏതെങ്കിലും ഒരു നല്ല നിലയ്ക്ക് ഈ ഡാൻസ് കളിപ്പിച്ചിട്ടായി പോവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ പ്രോഗ്രാം ഒരു നിലയ്ക്ക് ആവാനുള്ള ചാൻസ്. ആക്ച്വലി മാത്തു, ഞാൻ കാര്യമായിട്ട് ചോദിക്കട്ടെ, ഞാനിപ്പോ ഇവിടെ ചെയ്തത് ഇഷ്ടമായിരുന്നു, പിന്നെ പൊളിയായിരുന്നു. അതിലെ സ്റ്റെപ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റെപ്സ് ഒക്കെ വേറെ ലെവലായിരുന്നു. എന്നാ ആ വേറെ ലെവല് നമുക്ക് ഇപ്പൊ ഒന്ന് കളിക്കാം, നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ച് നമുക്ക് ഒന്ന് ട്രൈ ചെയ്തൂടെ? അപ്പോ ഏറ്റവും ആദ്യമായിട്ട് വിധികർത്താക്കളുടെ സീറ്റിലേക്ക് ഞങ്ങൾ വളരെ ആദരപൂർവ്വം ആചാരപൂർവ്വം കടത്തിവിടുകയാണ് മിയ ജോർജ്.